രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ പ്രതീക്ഷയോടെയാണ് റബ്ബർ കർഷകർ ഉറ്റുനോക്കുന്നത്. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലുള്ള 250 രൂപ താങ്ങുവില ഉടൻ പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. മറ്റു കൃഷികളിലേക്ക് ചുവട് മാറിയവരെ കൂടി തിരികെ ആകർഷിക്കുന്ന പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. റബ്ബർ ഉൽപ്പന്നങ്ങൾക്കായി സിയാൽ മോഡൽ കമ്പനി എന്ന പതിവ് പ്രഖ്യാപനത്തിനൊപ്പം അപ്രതീക്ഷിതമായാണ് അവസാന ബജറ്റിൽ എൽഡിഎഫ് സർക്കാർ റബ്ബറിന്റെ താങ്ങുവില ഉയർത്തിയത്. അടിസ്ഥാന വില 170 രൂപയാക്കിയാൽ പോരെന്നാണ് കർഷകർ പറയുന്നത്. ഉൽപ്പാദന ചെലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ടാപ്പിംഗ് തുടരാനാവാത്ത സ്ഥിതിയാണ്. റബ്ബർ കിലോയ്ക്ക് 250 രൂപയെന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഈ പ്രകടന പത്രികയിലും ഈ ഗവൺമെൻറ് അത് പ്രകടന പത്രികയിലുണ്ട്. 250 രൂപ താറവില പ്രഖ്യാപിക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ വരുന്ന ബഡ്ജറ്റിൽ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ കന്നി ബഡ്ജറ്റിൽ ആ 250 രൂപ താറവില പ്രഖ്യാപിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കേരള കോൺഗ്രസ് എം എൽഡിഎഫിൽ എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ സർക്കാർ താങ്ങുവില ഉയർത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിൽ ഇടതുമുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ച സാഹചര്യത്തിൽ തങ്ങളുടെ ആവശ്യത്തിന് കൂടുതൽ പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ മേഖല. 24 കോട്ടയം.